നമസ്കാരം നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ ഒരു വ്യക്തിയെപ്പറ്റി ഈ ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നു അതിൽ പുകഴ്ത്തലുകളുണ്ട് വിമർശനമുണ്ട് ആരാധനയുണ്ട് സ്നേഹമുണ്ട് കടപ്പാടുണ്ട് ഒപ്പം ചില ആൾക്കാരുടെ വെറുപ്പുകളുമുണ്ട് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിരിക്കുന്നു ഒരുപാട് ചരിത്രം കേട്ടിരിക്കുന്നു അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി കാണാനാണ് ഒന്ന് ശ്രമിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അപൂർവതകളുടെ ഒരു സംഗമം ആണ് ഈ വ്യക്തി എന്ന് പറയാം നരേന്ദ്രമോദി എന്ന ഈ മനുഷ്യൻ ആദ്യമായി ഒരു എം എൽ എ എങ്കിലും ആവുന്നത് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം മൂലം കേശുഭായ് പട്ടേൽ രാജിവെക്കേണ്ടി വന്നപ്പോൾ പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടതാണ് ഈ നരേന്ദ്രമോദിയെ രണ്ടായിരത്തി ഒന്നിൽ അന്നു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തോൽവി അറിയാതെ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ അദ്ദേഹം ഉന്നതിയിലേക്ക് നയിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എമ്പാടും അദ്ദേഹം നേരിട്ടത് തടസ്സങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഉടനെ തന്നെയായിരുന്നു അവിടെ ഒരു കലാപവും ഒപ്പം ഭൂകമ്പവും നടന്നത് ആ ഭൂകമ്പത്തിൽ ഗുജറാത്തിൻ്റെ പാതിയോളം ഭാഗങ്ങൾ തകർന്ന് തരിപ്പണമായിപ്പോയി അവിടെ നിന്ന് ഗുജറാത്തിനെ കൈപിടിച്ചുയർത്തിയത് നരേന്ദ്രമോദിയാണ് ആ വ്യക്തിയോടുള്ള വിരോധം മൂലം ചില സംസ്ഥാനത്തെ പറ്റി പരാമർശിക്കേണ്ടി വരുന്ന മറ്റു രാഷ്ട്രീയക്കാർക്ക് അതായത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ പറ്റി അതിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ പറ്റി പരാമർശിക്കേണ്ടി വരുമ്പോൾ ഗുജറാത്ത് എന്ന പേരോ മോദി എന്ന നാമമോ ഉപയോഗിക്കാതെ ആ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞത് പിണറായി വിജയനാണ് അതിൽ ഷിബു ബേബി ജോൺ ഉണ്ട് ഇളമരം കരിമുണ്ട് അന്ന് സി പി എം കാരനായിരുന്ന അബ്ദുള്ള കുട്ടിയുണ്ട് അങ്ങനെ പലരുമുണ്ട് അവർക്കൊക്കെ പക്ഷേ ഗുജറാത്ത് എന്ന് പറയാനും നരേന്ദ്രമോദി എന്ന് പറയാനും വിമുഖതയായിരുന്നു കാരണം അതൊരു പുകഴ്ത്തലാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകതയെന്നത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും അങ്ങനെ പരാജയം അറിയാത്ത മറ്റു രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ എന്ന് ശരിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഉമ്മൻചാണ്ടി നയിച്ചപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി ജയിച്ചിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നണി എപ്പോഴും ജയിച്ചിട്ടില്ല ദാ ഈ കഴിഞ്ഞ തവണയും അദ്ദേഹത്തിൻ്റെ മുന്നണി തോ തോറ്റു അതിന് മുമ്പും പലവട്ടം തോറ്റിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദി എന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുന്നണി പരാജയപ്പെട്ടിട്ടില്ല നാല് തവണ തുടർച്ചയായിട്ട് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ രണ്ടാം തവണ ഇന്ത്യ ഭരിക്കുന്നു ഈ കാലയളവിലൊന്നും തുടർച്ചയായിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഭരണം കൈയാളാൻ തുടങ്ങിയിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നാല് തവണയും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇതാ രണ്ടാം വട്ടവും പക്ഷേ ഈ കാലയളവിലൊന്നും അദ്ദേഹവും പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം നയിച്ച മുന്നണിയും പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് മോദി എന്ന ഒരു രാഷ്ട്രീയക്കാരൻ വ്യക്തി മനുഷ്യൻ ഇതൊരു അപൂർവതയുടെ സംഗമമാണെന്ന് ഇതേപോലെ ഒരു വ്യക്തിയെ ലോക ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റില്ല ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ കാര്യമാണ് പറയുന്നത് മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ കണ്ടേക്കാം പക്ഷേ ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥലത്തും നിങ്ങൾക്ക് മോദി എന്നൊരു വ്യക്തിയെ ഇതേപോലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തൻ്റെ മുന്നണിയെ ജയിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയെ കാണാനാവില്ല ഇന്ദിരാഗാന്ധി പോലും തോറ്റിട്ടുണ്ട് തുടക്കകാലത്ത് ഒരുപക്ഷെ നെഹ്റുവിനെ ഒരു അപവാദമായിട്ട് പറഞ്ഞേക്കാം പക്ഷേ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരൊറ്റ പാർട്ടിയായിരുന്നു ഏറ്റവും വലിയ പാർട്ടിയായിരുന്നതും സ്വാതന്ത്ര്യത്തിന് ശേഷം തുടർച്ചയായിട്ട് പതിനേഴ് കൊല്ലത്തോളം അദ്ദേഹം ഭരിച്ചിരുന്നത് ഒരു സ്വാഭാവികത ആയതുകൊണ്ടും അദ്ദേഹത്തിന് ഈ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല അവിടെയാണ് മോദി എന്ന ഈ രാഷ്ട്രീയക്കാരൻ മോദി എന്ന വ്യക്തി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പതിനാല് മുതൽ അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ കാര്യം പറയുമ്പോഴും മറ്റൊരു അപൂർവതയാണ് അദ്ദേഹം ആദ്യമായിട്ട് എം പി ആവുന്നത് തന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗോവയിൽ നടന്ന ബി ജെ പിയുടെ സമ്മേളനത്തിൽ യശശരീരനായ അരുൺ ജെല്ലി അന്ന് അദ്ദേഹമാണ് ഈ നരേന്ദ്രമോദി എന്ന ആശയം മുന്നേക്കി മുന്നിലേക്ക് വെക്കുന്നത് അടുത്ത തവണ ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് നരേന്ദ്രമോദിയെ മുൻനിർത്തിയാവണം എന്ന് അരുൺ ജെയ്റ്റ്ലിയാണ് പറയുന്നത് അതുവരെ ഒരു സംസ്ഥാനത്തിൻ്റെ തലവനായിരുന്ന നരേന്ദ്രമോദി പതുക്കെ രാജ്യം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങൾ നോക്കിയാൽ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരൻ മനുഷ്യൻ ഒരു ഇതിഹാസ തുല്യനായ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് പോലും പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയാണ് ആ ശ്രമം പരാജയപ്പെട്ടുമില്ല ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റാണ് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിരുന്നത് ഭൂരിപക്ഷം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും നേടി ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം ഭരണത്തിലേറി എന്നാൽ നോട്ട് നിരോധനം ജി എസ് ടി അതേപോലെ തന്നെ മുത്തലാഖ് നിരോധനം ഈ ഒരു മൂന്ന് സംഭവങ്ങൾ ഒഴിച്ചാൽ ഇത് മൂന്നും രാജ്യത്തിന് ഗുണകരമായിരുന്നു എന്ന് പിൽക്കാലങ്ങൾ തെളിയിച്ചു ഒഴിച്ചു നിർത്തിയാൽ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം അതിൽ സ്വച്ഛഭാരതമുണ്ട് ശൗചാലയമുണ്ട് അതേപോലെ തന്നെ കുഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിക്കുന്ന പ്രക്രിയ വീടുകൾ നൽകുന്ന പ്രക്രിയ അങ്ങനെ അടിസ്ഥാന വർഗത്തിന്റെ ഒപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു അഞ്ച് വർഷക്കാലവും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം നേടിയെടുത്തു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റോടെയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരം പിടിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുന്നൂറ്റി മൂന്നെന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി തുടർന്നിങ്ങോട്ട് ബി ജെ പി അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി എന്ന കാശ്മീരിൻ്റെ പ്രത്യേക വിവേചനാധികാരം എടുത്തു കളഞ്ഞ് കാശ്മീരിനെ ശരിക്കും ഒരു സ്വർഗ്ഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിൽ കൂടെ അറിയുന്നുണ്ട് അതേപോലെ തന്നെ എത്രയോ വർഷക്കാലം കോടതി വിവകാരങ്ങളിൽ കുടുങ്ങിക്കിടന്ന അയോധ്യ പ്രശ്നം ഒരു തുള്ളി ചോര വീരാതെ അത് ഇപ്പോൾ രമ്യമായി പരിഹരിച്ചിരിക്കുന്നു കർഷകർക്കുള്ള നിയമം എത്ര മന്ത്രിസഭകളുടെ മുമ്പിൽ വന്ന് പെട്ടതാണ് ഈ ഒരു വിഷയം ആർക്കുമില്ലായിരുന്നു ധൈര്യം അതൊരു നിയമമാക്കിയെടുക്കാൻ പക്ഷേ രണ്ടാമത്തെ മോദി സർക്കാർ അത് നിയമമാക്കി അതേപോലെ തന്നെ പൗരത്വ നിയമവും എൻ ആർ സിയുമൊക്കെ എത്രയെത്ര പ്രധാനമന്ത്രിമാരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയമായിരുന്നു പക്ഷേ തൊട്ടാൾ പൊള്ളുന്ന ആ വിഷയത്തിൽ കൈവയ്ക്കാൻ ഒരു പ്രധാനമന്ത്രിമാരും തയ്യാറായില്ല പക്ഷേ മോദി അതിന് തയ്യാറായി അത് നടപ്പിലാക്കാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങി അതിൻ്റെ ആദ്യ പടിയായിട്ട് സി എ എ കഴിഞ്ഞ വർഷം അവതരിപ്പിക്കപ്പെട്ടു തുടർന്ന് രാജ്യമൊട്ടാകെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും മനസ്സിലായി എന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെയാണ് കാർഷിക നിയമം അവതരിപ്പിച്ചപ്പോഴും കുറേ പേർ നമ്മുടെ രണ്ടുതരം പത്രമാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എന്തിനേയും പർവ്വതീകരിച്ച് നെഗറ്റീവായിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടർ നിർഭാഗ്യവശാൽ അവർക്കാണ് ചിലയിടങ്ങളിലേക്കും ഇടങ്ങളിലെങ്കിലും മേക്കോ മേൽക്കോയ്മ അവർ ഇതേപോലെ നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിച്ച് പല നല്ല കാര്യങ്ങളെയും പിന്നോട്ടടിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആദ്യന്തികമായി അത്തരം ആളുകൾക്ക് പരാജയമായിരുന്നു ഫലം എത്ര എത്ര പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു ഈ ഏഴ് വർഷത്തിനിടയിൽ ഈ മോദി സർക്കാരിനെതിരെ പക്ഷേ ഒരു പ്രക്ഷോഭം പോലും പച്ച തൊട്ടില്ല എന്നത് പച്ച പരമാർത്ഥം തന്നെയാണ് എപ്പോഴും അവസാന ചിരി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് തന്നെയായിരുന്നു അതേപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയും നിശിതമായിട്ട് വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ട ചെയ്ത ഒന്നായിരുന്നു കാർഷിക നിയമവും പക്ഷേ കാർഷിക നിയമം എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ അടിസ്ഥാന വർഗമായ കർഷകർക്ക് തന്നെ മനസ്സിലായി എന്നതാണ് ഈ അടുത്ത കാലത്തുള്ള ചില വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ സംഭവ ബഹുലമായ ഏഴ് വർഷമായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം രചിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിനെ ആരാധിച്ചാലും വെറുത്താലും ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ വിമർശിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല പക്ഷേ നരേന്ദ്രമോദിക്ക് മുമ്പും നരേന്ദ്രമോദിക്ക് പിൻപും എന്ന രീതിയിൽ കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയം വിഭജിക്കപ്പെട്ടിരിക്കുന്നു നാളെ ഒരിക്കൽ ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഈ വ്യക്തിയെക്കൂടെ ഉൾപ്പെടുത്താതെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ആർക്കും രചിക്കാൻ പറ്റില്ല അത്രമേൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇഴുകിച്ചേർന്ന ഒരു നാമമാണ് നരേന്ദ്രമോദി എന്ന ആ മനുഷ്യൻ്റെ ആ രാഷ്ട്രീയക്കാരൻ്റെ ഒരുപക്ഷെ നാളെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് പോലും അദ്ദേഹം അറിയപ്പെട്ടേക്കാം നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പുതിയ കാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ വികസന മാതൃകകൾ കാണുമ്പോൾ നമ്മുടെ ദേശീയപാതകളുടെ നീളവും വീതിയും കൂടുന്നത് കാണുമ്പോൾ അതേപോലെ രാജ്യത്ത് ഉടനീളം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ രാജ്യത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും സമ്മതിച്ചു പോകും ആധുനിക ഇന്ത്യയുടെ ശില്പി നരേന്ദ്രമോദിയായിരുന്നോ അതെ തീർച്ചയായിട്ടും വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എത്ര വേണേലും വിമർശിക്കാം പക്ഷേ ആ മനുഷ്യൻ തിരിച്ച് നിങ്ങളോട് അതേ രൂപത്തിൽ അതേ അളവിൽ നിങ്ങളെ ഒന്നും പറയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർത്തവ്യമായി ജോലിയായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇന്ന് നരേന്ദ്രമോദി സർക്കാർ രണ്ടാം തവണ അധികാരമേറ്റതിൻ്റെ രണ്ടാം വർഷമാണ് ഇനിയും വിമർശകർക്ക് നിറയെ വിമർശിക്കാം രണ്ടായിരത്തി പതിനാലിൽ ചായക്കാരൻ എന്ന് അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനത് കൂടുതൽ ഊർജമാവുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അതും ആയുധമാക്കുകയാണ് ചെയ്തത് ഓരോ തവണ അദ്ദേഹത്തിനെതിരെ കല്ലെറിയുമ്പോഴും അദ്ദേഹം ആ കല്ലുകളെല്ലാം പെറുക്കി അദ്ദേഹം ഓരോ ഓരോ മൈൽ സ്റ്റോണുകൾ പണിതുകൊണ്ടേയിരുന്നു ഇനിയും അത് തന്നെ ആവർത്തിക്കും വിമർശനങ്ങളാണ് ഒരു വ്യക്തിയെ കൂടുതൽ കൂടുതൽ ശക്തനാക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ആദരിച്ചാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഒഴിവാക്കാനോ അവഗണിക്കാനോ നിങ്ങൾക്കാവില്ല വെബ് ഡെസ്ക് തത്വമൈനൂസ്